എത്ര മോഡിയും ബി ജെ പിയും വിചാരിക്കുന്നത് ഈ പത്ത് കൊല്ലം കൊണ്ട് അവരുണ്ടാക്കിയതാണ് ഇന്ത്യ രാജ്യമെന്ന്. എന്നാൽ മോദി അറിയുമോ, മോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട്. മോദി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ലോകോത്തരമായ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കുന്നതിന് മുമ്പ് ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. മോദി കൊള്ളിയും കോലും കളിച്ചു നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ബക്രാനന്ദൽ കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി സ്കൂളിലെ പാഠപുസ്തകം പഠിച്ചു മറിച്ചു കളിക്കുന്ന കാലത്ത് ഇന്ത്യൻ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി ആകാശം നോക്കി നടക്കുന്ന കാലത്ത് താരാപൂർ ന്യൂക്ലിയർ ഊർജ നിലയം ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മുണ്ടുടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ IIM ഉണ്ടായിട്ടുണ്ട്, NIT ഉണ്ടായിട്ടുണ്ട്, യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി അക്ഷരം പെറുക്കി വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പൊതുമേഖലാ രംഗത്ത് ഇന്ത്യൻ നവരത്ന കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട്. മോദി RSS ശാഖയിൽ ലാത്തി ചുഴറ്റി പഠിക്കുന്നതിന് മുമ്പ് 100,000 പാക് പട്ടാളത്തെ ഇന്ത്യൻ മിലിട്ടറിയുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചു നിർത്തിയിട്ടുണ്ട്. തീരുന്നില്ല. മോദി റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടക്കുന്ന കാലത്ത് രാജധാനി എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ ഇന്ത്യയിൽ തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്നിട്ടുണ്ട്. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്, ഈ രാജ്യം. ഏറ്റവും പുതിയ ഒരു സർവേ നിങ്ങൾ നോക്കൂ, ഈ അടുത്ത് വന്ന QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ഉണ്ട്. ആ റാങ്കിങ്ങില് നമ്പർ 1 ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്. മേനഞ്ഞാന്നാ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ചയാ പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി BJP-ക്കാരന് ഇഷ്ടമല്ല. എന്തേ കാര്യം, ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധം നടക്കുന്ന യൂണിവേഴ്സിറ്റി അവിടെയാണ്. ജനകീയ പ്രതിരോധം, ജനകീയ പ്രൊട്ടസ്റ്റ് അവിടെയാണ്. അതുകൊണ്ട് ഇഷ്ടമല്ല അവർക്ക്. ദീപിക പട്കോൺ ഇന്ത്യയിലെ ഏറ്റവും ശക്തയായ അഭിനേത്രി അവിടെ ചെന്നു. അതുകൊണ്ട് മാത്രം ദീപിക പട്കോണിനെ നിങ്ങൾ പീഡിപ്പിച്ചു. NRC-ക്കെതിരെ, CIA-ക്കെതിരെ ആ സമരങ്ങൾ രൂക്ഷമായ ഇടം JNU ആണ്. ആ JNU-യിലെ സമരങ്ങൾ തെറ്റായിരുന്നില്ല എന്ന് ഇന്ന് മനസ്സിലാക്കുന്നു. ഒരു കാര്യം CPM-കാരനും മനസ്സിലാക്കിക്കോ, പൊറാട്ട തിന്നാൻ എന്ന് പറഞ്ഞ് ഇവിടെ ഇത്തിരി കടിഞ്ഞു വരാൻ പോകുന്ന മനുഷ്യൻ ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പരിഹസിച്ചല്ലേ. BJP-യുടെ പ്രകടന പത്രിക എടുത്തു നോക്ക്, അതിനകത്ത് NRC എന്ന പേരെഴുതി വെക്കാൻ BJP-ക്ക് ധൈര്യമില്ലായിരുന്നെങ്കിൽ അതിനൊരൊറ്റ മനുഷ്യനാണ് കാരണം. അത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ സമര നായകനാണ്. സമരങ്ങൾക്ക് പ്രതിഫലമുണ്ട്, പ്രതിഫലനമുണ്ട്. എന്താ BJP CPM ഇപ്പോഴും പറയുന്ന കാര്യങ്ങൾ? CAA വിഷയത്തില് രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താണ്? ഇതേപോലെ കോഴിക്കോട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അണ പൈ തീർത്തു കണക്കു പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തും ചോദിക്കാലോ. DYFI CPM പോഷക സംഘടനയല്ല എന്ന് പറഞ്ഞപ്പോ അണ്ണാക്ക് തൊടാതെ വിടുകിയ അന്തംകമ്മി സഖാക്കളോട് നിങ്ങൾക്ക് പറയാം, പക്ഷെ മനുഷ്യരോട് പറയാൻ പറ്റുമോ? മനുഷ്യരോട് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ സമീപനം നിരന്തരമായി ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്ത ഒരാളോട് നിങ്ങൾക്ക് പറയാൻ കഴിയോ? കഴിയില്ലല്ലോ, നിങ്ങൾക്കതിന് കഴിയില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ആത്മവിശ്വാസത്തെ കൈവിടാതെ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്.